ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി ബ്ലോഗ്. ഇന്നലെ നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി റിലീസായിരുന്നു മദർ ടെന, നമ്മുടെ മദർ ടെനിൻ ഗോട്ട് എന്ന് പറഞ്ഞ ചലച്ചിത്രം. ഞാനത് വീണ്ടും ഒന്നുകൂടെ നമ്മുടെ മലയാളം നടപടി വന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കണ്ടു. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിജയുടെ ഏറ്റവും അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് സിനിമ എസ് വെങ്കട്ടപ്രഭു അദ്ദേഹം ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അറിയാവുന്ന പോലെ നമ്മൾ മദർ മലയാളികളുടെ ഐക്യു ഇച്ചിരി നല്ലതായതുകൊണ്ടായിരിക്കാം ഇത് അത്ര ബെറ്ററായിട്ട് എനിക്കും തോന്നിയില്ല. പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ ഡബ്ഡും കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിജയിനകത്ത് ഡബിളും ത്രിപിളും അല്ല ഫോർവേഡ് റോളിലായതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണമല്ലോ. ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറഞ്ഞാൽ നല്ലൊരു തുകയാണ്. ആ തുകയുടെ ഏകദേശം ആ ഫോളം ഇദ്ദേഹം എന്താ നമ്മുടെ വിജയ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ വിജയ് സിജ വർക്കുകളും മറ്റ് സിജ വർക്കാണോ ഇല്ലയോ എന്നറിയത്തില്ല. ഈ ഒരു വന്ന മകനായിട്ട് അഭിനയിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡും ഇതും പല മരിച്ചുപോയ കഥാപാത്രങ്ങളുടെ ഒരു വർക്കുകളൊക്കെ കണ്ടപ്പോൾ എന്തോ എനിക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. നൈറ്റ് ആയെങ്കിൽ കൂടി പിന്നെ ഫസ്റ്റ് ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ എന്താ പറയുക, ഓൾറെഡി എല്ലാവരും ഇത് കണ്ട് കാണുമായിരിക്കും. കാണാത്തവർക്ക് കാണാൻ വൺ ടൈം വായിച്ചുള്ളൂ. വെറുതെ ഒരു 2 മണിക്കൂറി എടുക്കാവുന്ന ഫിലിം ചുമ്മാ അനാവശ്യമായിട്ട് പാട്ടുകളും അനാവശ്യമായിട്ട് തിരികെ കേട്ടിക്കൊണ്ട് ഏകദേശം 3 മണിക്കൂറിനടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. ഈ 3 മണിക്കൂറിനടുത്ത് തന്നെ എന്ന് പറഞ്ഞത് ഈ വലിയ പോരായ്മയാണ്. വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ വലിയൊരു പോരായ്മ. ഈ സ്നാച്ച് സ്നൈഡർ കട്ട് ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മണിക്കൂർ സംതിങ് എങ്ങാണ്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടേഷൻ ലെവലിൽ കട്ടുണ്ടായിരുന്നു. പക്ഷേ അതും സോറി കമ്പയർ ചെയ്യുമല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു 2 മണിക്കൂർ കഥ പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനെ ചുമ്മാ ഇവിടെല്ലാം കൊണ്ടുവന്ന് തേക്കുന്നുണ്ടോ? അപ്പോൾ എനിവേ, അദ്ദേഹത്തിൻ്റെ പുതിയ ഫിലിമായ വിജയ് ഏറ്റവും അവസാനത്തെ ഫിലിം 69 ഷൂട്ടിംഗ് നടക്കുവാണ്. ഷൂട്ടിംഗ് സ്റ്റാർട്ടായോ ഇല്ലയോ എന്നറിയത്തില്ല. ഞാൻ നെറ്റ്ഫ്ലിക്സ് കണ്ടതിൻ്റെ ഒരു റിവ്യൂയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഓക്കെ, ഇസ്മി ടിനോർഗിസ് ഫ്രം ടി ബ്ലോഗ്സ്.